കോമഡിയും മാസം ആറാട്ടിന്റെ ആദ്യ പകുതി കഴിഞ്ഞു. പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട് ആഘോഷമാണ്. സത്യത്തിൽ സിനിമയ്ക്ക് എന്തെങ്കിലും ഫസ്റ്റ് ഹാഫിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ ഒരു കഥയുണ്ടെന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു കഥയും പറയുന്നില്ല. ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുന്ന മാതിരിയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ശരിക്കും മോഹൻലാലിൻ്റെ ഒരു പ്രകടനമാണ് മൊത്തം സ്ക്രീനിൽ കംപ്ലീറ്റ് ഉള്ളത്. നിറഞ്ഞു നിൽക്കുന്ന ഒരു മോഹൻലാലിനെ നിറഞ്ഞ് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറേയൊക്കെ ആർപ്പുവിളികളിലൂടെ ചെറിയ ചെറിയ ചിരികളിലൂടെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മോഹൻലാലിനെ നിറയെ സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പല സിനിമകൾ, മോഹൻലാലിൻ്റെ പഴയകാല സിനിമകൾ, ഹിറ്റ് സിനിമകൾ, വരിക്കാശ്ശേരി മനയിൽ ചെയ്ത സിനിമകൾ, ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ചില തമാശകളും അതേപോലെ ഡയലോഗ്സ് തന്നെ പഴയ കാലഘട്ടത്തിലെ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന ഡയലോഗ്സും വെച്ചിട്ടാണ് ഉദയകൃഷ്ണ ഈ കഥ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോഹൻലാലിൻ്റെ ഇതുവരെയുള്ള പ്രകടനത്തെ കണ്ടുകൊണ്ട്, ശ്രീകൃഷ്ണ പരന്തു മുതൽ ഉള്ള പ്രകടനത്തെ കണ്ടുകൊണ്ട് നമുക്ക് ആ സിനിമ കാണാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. തമാശയാണ് ചേർത്തിറക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ പല സ്ഥലത്തും തമാശ ചെറുതായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ സ്ക്രീനിൽ ആഘോഷത്തോടുകൂടി മോഹൻലാലിനെ കാണാം എന്നുള്ളതാണ് മോഹൻലാൽ ആരാധകർക്ക് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നേരം പോക്കിന് ഈ സിനിമ കണ്ടിരിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലെ വിമർശനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉന്നയിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പലതരത്തിലും സമീപിക്കാം സിനിമയെ. ആ കാര്യങ്ങളൊന്നും അല്ല ഈ സിനിമയിൽ പ്രത്യക്ഷത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. അതൊക്കെ മെമ്പുടിക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളതാണ്. സിനിമ ഒരു 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 ആഘോഷം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നാട്ടിലേക്ക് ഒരു നെയ്യാറ്റിങ്കര ഗോപൻ വന്നെത്തുന്നു. അപ്പം നെയ്യാറ്റിങ്കര ഗോപൻ ആ നാട്ടുകാരെയൊക്കെ കയ്യിലെടുക്കുന്നതുമായിട്ടുള്ള ചെറിയ ചെറിയ ടെക്നിക്കൊക്കെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കല്ലുകടിയാവുന്ന ചില കഥാപാത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ടോട്ടലി ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കഥയില്ലായ്മയുണ്ട്. പക്ഷേ സിനിമ ആഘോഷമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റർടൈൻഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുക. പടം 3 മണിക്കുണ്ട്, മൊത്തത്തിലൊന്ന് കഴിയട്ടെ, അപ്പോഴല്ലേ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആയിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ്റെ നല്ലൊരു മാസ്പാടായി ഒരുപാട് നാല് ശേഷം ഭയങ്കര എക്സ്പെക്ടേഷനാണ്. വൻ എക്സ്പെക്ടേഷനാണ്. എന്തായാലും കരാപ്പുമാണ്. എന്തായിരിക്കും അറിയില്ല, അറിയില്ല. ഹൈ എക്സ്പെക്ടേഷൻ ആണ്. ഒരു ഹൈ വോൾട്ടേജ് മാസ് മൂവിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ട്രെയിലർ വന്ന് എന്തോ അത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ വി ആർ വെരി ഹാപ്പി. നല്ല എക്സ്പെക്ടേഷൻ ആണ്. അങ്ങനെ ആയിരിക്കണമല്ലോ. ഇന്ന് വൈകുന്നേരം മസ്കറ്റിലേക്ക് പോകുന്ന, അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹത്തോടെ വന്നിരിക്കണം. വലിയ വലിയ എക്സ്പെക്ടേഷനാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഒന്നാണ് സിനിമ, ഞാൻ മോഹൻലാൽ ഫാനാണ്. നന്നായിട്ട് പ്രതീക്ഷിക്കുന്നു. മോഹൻലാൽ ഫാൻ. സോ വി ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ഫീഡ്ബാക്ക്. തേജൊന്നുമില്ല, കാരണം കണ്ടിപ്പോൾ പറയാം കൊള്ളായിരിക്കും.
മലക്കാരുടെ ക്ഷീണവും ഇതിലൂടെ മാറുമെന്ന് വിശ്വസിക്കുന്നു. ഒബ്വിയസ്ലി വെരി ഹൈ. മലക്കാർ ലിറ്റിൽ ഡിസപ്പോയിന്റ് ആയിരുന്നാലും ആറാട് വി ഹാവ് പ്രെറ്റി മച്ച് ഹൈ ഒബ്സർവേഷൻ. നല്ലതായിരിക്കും. എക്സ്പെക്ടേഷൻ ആണ്. കണ്ടിട്ട് പറയാം. ഒന്നും പറയാനില്ല. അടിപൊളിയായിരിക്കും. മരക്കാരെ ഇപ്പൊ അറിയാനുള്ള അവസ്ഥ. അപ്പൊ അത് വെച്ച് ഒരു ലോ ഹൈപ്പിലാണ് പ്രത്യേകിച്ച് പണം വന്നേക്കണം. അപ്പൊ ആ ഒരു കട്ട മാസം കിട്ടി. ഇത്ര മതി. നല്ല എക്സ്പെക്ടേഷൻ ആണ്. ലാലാടിന്റെ പൂണ്ട് കളയട്ടെ. എക്സ്പെക്ടേഷൻ സൂപ്പർ ആയിരിക്കും. പറയാം.